പ്രിയമുള്ളവരെ, കഴിഞ്ഞ തിങ്കളാഴ്ച നാം കണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയോടെ സൂക്ഷിച്ച് വാക്കുകളെ നിയന്ത്രിക്കണമെന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളതാണ്. ആ വാക്കുകളെ കേട്ട് ക്രിസ്തു അവനെ അഭിനന്ദിക്കുകയും അവൻ ആ വെളിപ്പാട് ലഭിച്ചത് പിതാവിൽ നിന്നാണ് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 5 വാക്യങ്ങളും കൂടെ കഴിയുമ്പോൾ പത്രോസ് പറഞ്ഞ ഒരു വാചകത്തെ നമ്മുടെ കർത്താവ് തിരുത്തുകയും പിന്നോട്ട് മാറി നിൽക്കുക എന്ന് അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ 5 വാക്യത്തിൻ്റെ ഇടയ്ക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടില്ല, മറ്റ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും പത്രോസ് അബദ്ധം പറഞ്ഞു. അങ്ങനെ അബദ്ധം പറയാനുള്ള കാരണം അവൻ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടതുകൊണ്ടാണ്. 5 വാക്യങ്ങളുടെ അകലത്തിൽ അബദ്ധം ഇരിപ്പുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം ദൈവിക വെളിപ്പാടുകൾക്ക് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിശാചിനാൽ സ്വാധീനിക്കപ്പെടാനും അബദ്ധങ്ങൾ സംസാരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ദൈവിക വെളിപ്പാടിൽ നിന്ന് സാത്താന്റെ സ്വാധീനത്തിലേക്കുള്ള ദൂരവും അഭിമാനത്തിൽ നിന്ന് അപമാനത്തിലേക്കുള്ള ദൂരവും വെറും 4 വാക്യങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ നാവിനെ സൂക്ഷിക്കാം. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായം, സങ്കീർത്തനം 19, മത്തായി 16:21-23, പ്രവൃത്തികൾ 27:14-38 നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവായ ദൈവത്താൽ സ്വാധീനിക്കപ്പെട്ട് അബദ്ധങ്ങളൊന്നും പറയാതെ ദൈവം നൽകുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഞങ്ങളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.